ഇനി നമ്മൾ ആറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. തം തേ നിനാദം ഉപകർണ്യ, ആ ശബ്ദം ഭഗവാന്റെ ആ വലുതായിട്ടുള്ള ശബ്ദം, ആ ശബ്ദത്തിന് കേട്ടു. തേ തം നിനാദം ഉപകർണ്യ, ആ വലുതായ ശബ്ദത്തിന് കേട്ടു. ആരൊക്കെ കേട്ടു? ജനസ്തപസ്ഥാഹ, ജനലോകത്തിലുള്ളവരെ, തപോലോകത്തിലുള്ളവരെ, സത്യസ്ഥിതാഹ, സത്യലോകത്തിലുള്ളവരെ. മഹർലോകം പറഞ്ഞില്ല എന്ന് മാത്രമല്ലു, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ഈ നാല് ലോകത്തിലും ഋഷീശ്വരന്മാരാണ്. ആരാ ഋഷീശ്വരന്മാർ? നമ്മൾ തന്നെ, വേറെ ആരുമല്ല. നമ്മൾ ഭഗവാനെ ധ്യാനിച്ച് മനസ്സ് ഏകാഗ്രമായി നിർമ്മലമായി നിശ്ചലമായി ആ ലോകങ്ങളിൽ എത്തുകയാണ്. ഭഗവാൻ എത്രകാലം ഈ കൽപ്പമുണ്ടോ ആ കൽപ്പകാലം മുഴുവൻ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഈ ലോകങ്ങളിൽ ഇരിക്കണം. പടിപടിയായിട്ട് പ്രമോഷൻ കൊടുക്കും. മഹർലോകത്തിൽ നിന്ന് ജനലോകത്തിലേക്ക് പോവും, ജനലോകത്തിൽ നിന്ന് തപോലോകത്തിലേക്ക് പോവും, തപോലോകത്തിൽ നിന്ന് സത്യലോകത്തിലേക്ക് പോവും. പടിപടിയായിട്ട് പ്രമോഷൻ കിട്ടും. ഇനി പ്രമോഷൻ കിട്ടിയില്ലെങ്കിലോ, ഒടുവിൽ കൽപ്പം കഴിഞ്ഞ് പ്രളയം വരുമ്പോൾ ആദിശേഷൻ്റെ മുഖത്ത് നിന്ന് ആ തീ വരും. ഭൂന്നങ്ങോട്ട് തീ വരുമ്പോഴേക്ക് ചൂട്, അപ്പം അങ്ങോട്ട് മോളിക്ക് മോളിക്ക് എല്ലാവരും കൂടി ഓടാൻ തുടങ്ങും. മഹർലോകത്തിൽ നിന്ന് ജനലോകത്തിലേക്ക് ഓടും, ജനലോകത്തിൽ നിന്ന് തപോലോകത്തിലേക്ക് ഓടും, തപോലോകത്തിൽ നിന്ന് സത്യലോകത്തിലേക്ക് ഓടും. സത്യലോകത്തിൽ ബ്രഹ്മാവിൻ്റെ എത്തിയാൽ പിന്നെ അവർക്ക് വലിയ ചൂടില്ല. പിന്നെ ആ കൽപ്പം അവസാനിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ കൂടെ അവരെല്ലാവരും കൂടി ഭഗവാന്റെ അടുത്തേക്ക് പോകും. തം തേ നിനാദം ഉപകർണ്യ, അങ്ങനെ ഹേ ഭഗവൻ, അങ്ങയുടെ ആ ഒച്ച, വലുതായ ഒച്ച കേട്ടിട്ട് ജനസ്തപസ്ഥാഹ സത്യസ്ഥിതാശമുനയ, ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലുമുള്ളതായ ആ മുനീശ്വരന്മാർ, നുനുപുർഭവന്തം ഭവന്തം നുനുപുഹു, അങ്ങയെ സ്തുതിക്കാൻ തുടങ്ങി. എന്ത് ദുഃഖം വരുന്നതായ സമയത്തും ഭഗവാനെ സ്തുതിക്കൂ, രണ്ടാമതൊരു മാർഗമില്ല. ഡോക്ടറെ കാണാൻ പോക്കോളൂ അതൊക്കെ നല്ലത് തന്നെ, വിരോധമില്ല. പക്ഷേ എന്ത് ദുഃഖം വരുമ്പോഴും ഭഗവാനെ സ്തുതിക്കൂ. ആദ്യം ഭഗവത് സ്മരണ നിലനിർത്തു, പിന്നെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങും. അതിനാണ് നാരായണീയം തന്നിരിക്കുന്നത്, അതിനാണ് ഭാഗവതം തന്നിരിക്കുന്നത്. ഭഗവാനെ സ്തുതിക്കാനുള്ളതായ ശ്ലോകങ്ങളാണ് അതിൽ നിറച്ചുള്ളത്. ആ ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ സ്തുതിക്കണം. നുനുപുർഭവന്തം, അപ്പോഴാണ് നമ്മുടെ ജന്മം സഫലമായി തീരുന്നത്. എത്രത്തോളം ഈ ഭഗവാനെ സ്തുതിക്കാമോ അത്രത്തോളം നമ്മുടെ മനസ്സ് നിർമ്മലമാവുന്നു. നാം എത്ര ശ്രമിച്ചാലും ഈ മനസ്സിനെ നിർമ്മലമാക്കി വയ്ക്കാൻ പറ്റില്ല. അതാണ് ഇത് നിർമ്മലവും നിശ്ചലവും ആകുമ്പോഴേ ഉള്ളിലുള്ള ഭഗവാൻ തെളിഞ്ഞ് പ്രകാശിക്കുള്ളൂ. ആണ് ഞാൻ വിഷുവിനെയാണ് ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക, എല്ലാം വിഷുവാണെന്നൊക്കെ അറിയാം എനിക്ക്. അങ്ങനെ മനസ്സ് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈലാസത്തു നിന്നൊരു ഋഷി വര്യം വന്നു, അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. എല്ലാവരും സ്തുതിക്കേണ്ടത് കൈലാസനാഥനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിന്, എൻ്റെ മനസ്സിന് ഇളക്കം വന്നു, ചാഞ്ചല്യം പോയി. ഏതൊരാനന്ദം അനുഭവിച്ചിരുന്നുവോ ആനന്ദം പോയി. എന്തുകൊണ്ട് പോയി? ജ്ഞാനമില്ലാത്തതുകൊണ്ട്. വിഷ്ണുവായാലും ശിവനായാലും വേറെ ഏത് ദൈവനായാലും എല്ലാം ഒന്നു തന്നെ എന്നുള്ളതായ ജ്ഞാനമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. സർവം ഖലിതം ബ്രഹ്മ, ഉപനിഷത്ത് പറയുന്നതാണിത്. ഇതം സർവം ബ്രഹ്മ ഖലു, ഇവിടെ എന്തൊക്കെയുണ്ടോ അത് ബ്രഹ്മം മാത്രമാണ്. കാണുന്നതും കാണാത്തതും, കാണാതെ കണ്ട് പലതും ഉണ്ട്, അതൊക്കെ ബ്രഹ്മം തന്നെ. എന്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുവോ അത് ബ്രഹ്മം. കാണാത്തതാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ പ്രാണൻ, ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ വാസനകൾ, ആഗ്രഹങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാത് സന്ദർഭത്തിൽ അതെങ്കിലും പൊന്തി വരികയാണ്. അപ്പോൾ അങ്ങനെ കാണാത്തതുണ്ട്, അതും ബ്രഹ്മം തന്നെ. അപ്പോൾ ബ്രഹ്മം തന്നെയാണ് ഈ കാണപ്പെടുന്നതായിട്ടും കാണാത്തതായിട്ടും എല്ലാം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാമായി തീർന്നിരിക്കുന്ന ആ ഭഗവാനെ നിരന്തരം സ്തുതിക്കൂ. നുനുപുർഭവന്തം, വീണ്ടും വീണ്ടും സ്തുതിക്കൂ. എത്രത്തോളം സ്തുതിക്കാമോ സ്തുതിക്കൂ, അവനവൻ്റെ കഴിവിനനുസരിച്ച്. നന്നായി പാടാനറിയോ പാടൂ, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ വായിക്കൂ,
ഭഗവാന്റെ മഹാത്മ്യം അറിയാൻ വേണ്ടി വായിക്കൂ. തൽ സ്തോത്രഹർഷുലമനാഹ, അവരുടെ ആ സ്തോത്രത്തു കൊണ്ട് ഹർഷിച്ചതായ ആനന്ദിച്ചതായ മനസ്സോടുകൂടിയവരായി. ആര്? ഭഗവാൻ. ഭഗവാൻ അവരുടെ സ്തോത്രം കേട്ടിട്ട് സന്തോഷിച്ചു, ആനന്ദിച്ചു. ആരാ ഭഗവാൻ? എൻ്റെ ഉള്ളിൽ തന്നെ, എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് ആ വരാഹമൂർത്തിയായിട്ട് പുറത്ത് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് സന്തോഷിക്കുന്നത്, നമുക്ക് തന്നെയാണ് ആനന്ദം ഉണ്ടാകുന്നത്. എപ്പോൾ സ്തുതിക്കുന്നു പോവോ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ആനന്ദിക്കുന്നത്. അത് ഓരോ സമയത്തും ഓർമ്മിക്കണം. പൂജാദി കർമ്മങ്ങൾ ചെയ്യുന്നു, യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നു, സ്തോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നു, ഗാനങ്ങൾ ചെയ്യുന്നു, എല്ലാം കൊണ്ടും സന്തോഷിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവ് എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കണം, അപ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുന്നത്. തത് സ്തോത്രഹർഷുലമനാഹ, ഇവിടെ ഭഗവാൻ നമ്മുടെ ആ കീർത്തനം കേട്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. പരിണദ്യ ഭൂയഹ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഗർജിച്ചു. പരിണദ്യ ഭൂയഹ, വീണ്ടും ഗർജിച്ചു. തോയാശയം വിലമൂർത്തിരവാദരസ്ത്വം, ആ ജലം എല്ലായിടത്തും ജലമാണ്, പ്രളയജലം എന്നാണ് അതിനെ പറയുക. ആ പ്രളയജലത്തിലേക്ക് വിപുലമൂർത്തി, വലിയൊരു മൂർത്തിയായിട്ട് ഭഗവാനങ്ങടെ എടുത്തൊരു ചാട്ടം, അവാദരഹ, താഴത്തേക്ക് അങ്ങടെ ചാടി അവതരിച്ചു. അപ്പോൾ നമ്മുടെ സങ്കല്പം അതാണ്. പ്രളയത്തിൽ സകല സ്ഥലത്തും ജലമാണ്. എന്താണ് ആ ജലത്തിൻ്റെ രൂപം? അറിയില്ല. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണത്. പക്ഷെ നമ്മളെപ്പോഴും അത് നമ്മുടെ ഈ ജലത്തിനെ പോലെ തന്നെ വിചാരിക്കും. അതാണ് അത്യന്തം സൂക്ഷ്മമാണ്. പ്രകൃതിയേക്കാളും സൂക്ഷ്മമായിട്ടുള്ളതാണ് ആ ജലം. അങ്ങനെയുള്ളതായ ആ പ്രളയജലത്തിലേക്ക് ഭഗവാൻ എടുത്തു ചാടി. എപ്പോഴാണോ ചാടിയത്, ആ ചാട്ടം കൊണ്ട് എന്തെന്നില്ലാത്തതായ ഒരു ഇളക്കം ആ ജലത്തിനുണ്ടാവുകയാണ്. തേനിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാചമുനയോ നുനുവുർഭവന്തം തൽസ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാധരസ്ത്വം. സന്ധി വിച്ഛേദം. തം, തേ, നിനാദം പ്ലസ് ഉപകർണ്യ പ്ലസ് ജനസ്തവസ്ഥാഹ സത്യസ്ഥിതാഹ പ്ലസ് ച മുനയഹ നുനുവുഹു പ്ലസ് ഭവന്തം തത് സ്തോത്രഹർഷുലമനാഹ പരിണദ്യ ഭൂയഹ പ്ലസ് തോയാശയം വിപുലമൂർത്തിഹ പ്ലസ് അവാദരഹ പ്ലസ് ത്വം. പദച്ഛേദം. ജനസ്തപസ്തഹ, ജനഹ തപസ്താഹ സത്യസ്ഥിതാഹ സത്യസ്ഥിതാഹ തത് സ്തോത്രഹർഷുലമനാഹ തത് സ്തോത്രഹർഷുലമനാഹ തോയാശയം തോയ ആശയം വിപുലമൂർത്തി വിപുലമൂർത്തിഹി.